ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ്, അല്ലെങ്കിൽ ഇളനി ഐസ്ക്രീമാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ രണ്ട് ഇളനിയാട്ടം എടുത്തിട്ടുള്ളത്, പിന്നെ ഇളനി വെള്ളം, അതൊരു കപ്പ് മതിയാവും. പിന്നെ ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ട്, ഇത് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ആട്ടോ. പിന്നെ അതിന് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതൊരു കുറച്ച് മതിയാവും. പിന്നെ പൗഡർ ഒരു 50 ഗ്രാം വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഐസ്ക്രീം റെഡിയാക്കാൻ. ഇപ്പോൾ ഞാനൊരു ചാറെടുത്തിട്ട് അതിലേക്ക് ഇളന്നിട്ടിട്ട് അതിലേക്ക് ഒരു കപ്പ് ഇളന്നി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 50 ഗ്രാമിൻ്റെ വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 വലിയ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി ഇളനി കൂട്ടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കട്ടോ. പിന്നെ നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാക്കറ്റ് പാലാണ് ആഡ് ചെയ്തത്. തേങ്ങാപ്പാലാണ് പക്ഷെ നല്ലത്. പിന്നെ നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മധുരത്തിനനുസരിച്ച് ഒരു 1/2 കപ്പാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് തിക്കാവുന്നവരെ ബീറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൽ മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള ജ്യൂസും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു പീസ് ഇളഞ്ഞെടുത്തിട്ട് ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നിടയിലൊന്ന് ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു ബോക്സിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ കയ്യിൽ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെയാണ് മാറ്റുന്നത്. അപ്പോൾ എനിക്ക് ആ ബോക്സ് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് റാപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടായാലും മതി. എന്നിട്ട് ഇതൊരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതാ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്കൂപ്പർ വെച്ചിട്ട് എടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ സ്കൂപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഐസ്ക്രീം എടുക്കുന്നത്. ടേസ്റ്റി ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.